തിരുവനന്തപുരം അരുവിക്കര SI കിരൺ ശ്യാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എങ്ങനെയാണെന്നല്ലേ, ഇന്നലെ പ്രാവച്ചമ്പലത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത മിനികുമാർ എന്നൊരാൾ മുഖ്യമന്ത്രിയുടെ ഡ്രൈസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. ഇത് തക്ക സമയത്ത് പോലീസ് ഇടപെട്ട് തടയുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ പാർട്ടിക്കാർ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങി. പ്രതിഷേധക്കാരനാണെന്ന് കരുതിയാണ് പാർട്ടിക്കാർ ആക്രമിക്കാൻ ഒരുങ്ങിയത്. ഇതോടെ നിലത്ത് വീണ മിനികുമാറിനെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കയറി കിടന്നാണ് കിരൺ ശ്യാം സംരക്ഷണ കവചം തീർത്തത്. സ്വന്തം ശരീരം ഉപയോഗിച്ച് 5 മിനിറ്റോളമാണ് അദ്ദേഹം മറ്റുള്ള അക്രമങ്ങളിൽ നിന്നും മിനികുമാറിനെ തടഞ്ഞത്. ഇതോടെയാണ് കിരൺ ശ്യാം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ കിരൺ ശ്യാം ഇപ്പോൾ സീ മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ സ്റ്റേജിന്റെ ഫ്രണ്ട് വശമാണ് ഡ്യൂട്ടി ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഫ്രണ്ട് വശം കവർ ചെയ്യുക എന്നുള്ള മാത്രമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ ഫ്രണ്ട് വശത്ത് തന്നെ ഒരു മൂന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ആദ്യം ഒരു പോർഷൻ വേർതിരിച്ചു, രണ്ടാമത് ഒരു പോർഷൻ, അങ്ങനെയാണ് ഇട്ടിരുന്നത്. മൂന്നാമത് ഒരു പോർഷൻ വെളിയിലോട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ പോർഷനിലാണ് ഞാൻ നിന്നത്. അതിൽ മീഡിയയും നമ്മൾ സെലക്ടഡ് പേഴ്സൺസ് മാത്രമായിരുന്നു. അപ്പൊ രണ്ടാമത്തെ അല്ലാത്ത ആൾക്കാരും വന്നിരിക്കുന്നത്, ആ ഈ രണ്ടാമത്തെ റോയിലാണ് ഇദ്ദേഹം വന്നിരുന്നത്. അപ്പൊ ഇദ്ദേഹം വെൽ ഡ്രസ്ഡ് ആയിരുന്നു, ചില സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റം തോന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കാൻ വരുന്ന സമയം ഇദ്ദേഹം ഫ്രണ്ടിലോട്ട് വരികയും എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും, അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുക എന്നാണ് നമ്മൾ അവിടുത്തെ അപ്പോഴത്തെ ഇത് ജോലി എന്നാണ്. അപ്പൊ അദ്ദേഹം നമ്മൾ തന്നെ ഒരു പൊക്കിയെടുത്ത് റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് പോയി. പക്ഷെ അത് അങ്ങോട്ട് ചെന്ന് നമ്മൾ സ്റ്റേജ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊരു വേറെ രീതിയിലേക്കായി മാറി. അതായത് അവിടെ കണ്ടുകൊണ്ടിരുന്നതും അദ്ദേഹത്തെ ഈ ഇതിനു വേണ്ടി വന്ന ജനക്കൂട്ടുണ്ട്, അവരുടെ രോഷങ്ങളിലാവും, ഇത് തടസ്സപ്പെടുത്തണം എന്ന രീതിയിലേക്ക് എന്നുള്ള രീതിയിൽ കണ്ടു കാണണം. അവിടെ അവർ പെട്ടെന്ന് ചുറ്റും കൂടുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ പെട്ടെന്ന് DCP മാഡവും അതുപോലെ തന്നെ നാർക്കോട്ടിക് DSP കാട്ടാക്കട DSP സാറും കാട്ടാക്കട CA സാറും സ്പെഷ്യൽ ബ്രാഞ്ച് DSP എല്ലാരും കൂടെ വന്ന് ഒരു നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി റെസിസ്റ്റ് ചെയ്യാൻ. പക്ഷെ പെട്ടെന്ന് അതിന്റെ ഇടയിൽ കൂടെ തന്നെ പലരും ആക്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾക്ക് ചുറ്റും റഷായിപ്പോയി. ജനക്കൂട്ടത്തിന്റെ ഒരു റഷ് ഉണ്ടായി. അദ്ദേഹത്തിന് പല സൈഡിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം തറയിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കാലൊക്കെ വെച്ച് ചവിട്ടാൻ നോക്കുന്നു. അപ്പോൾ പല ചെറുതായിട്ടൊക്കെ അദ്ദേഹത്തിന് ചവിട്ട് കൊണ്ടു തുടങ്ങി. നമ്മൾ കുറച്ചുകൂടെ താമസിച്ച് അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള ചവിട്ടുകൾക്ക് ഉള്ള അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോഡി കവർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പറ്റിയാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ അവിടെ നിന്ന് സേഫ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തേ പറ്റൂ. അത് എന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ അവിടെ ഉള്ളവരെല്ലാം അതിനാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കവർ ചെയ്യുക എന്നുള്ളത് എന്റെ ശരീരം കൊണ്ടേ കവർ ചെയ്യാൻ പറ്റും. വേറെ ഒരു സാധനം എനിക്ക് അവിടെ ഇല്ല, അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്റെ ബോഡി കൊണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഞാൻ ബോഡി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ എനിക്കും ചെറുതായിട്ട് കിട്ടി. അത് സ്വാഭാവികമാണ്. അപ്പൊ നമുക്കത് അങ്ങനെയാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ കണക്കിന് തന്നെയാണ് നമ്മളെ ഇതിലോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോഴ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ തന്നെ ചവിട്ടൊക്കെ കിട്ടുന്നുണ്ട്, ചവിട്ടുപാടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും എല്ലാവരും, മാഡവും ബഹുമാനപ്പെട്ട എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു അവരെ ഒന്ന് മാറ്റി ഇദ്ദേഹത്തെ സേഫ് ആയിട്ട് ജീപ്പിൽ എത്തിച്ച് കാട്ടാക്കട PSലേക്ക് കൊണ്ടുപോയത്. എന്തായിരിക്കും പെട്ടെന്ന് എത്ര അദ്ദേഹം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന ഒരു സാഹചര്യം? അതിനെ കുറിച്ച് വ്യക്തമായി എനിക്കറിയില്ല. എനിക്ക് അവിടുത്തെ പ്രൊട്ടക്ടിങ് ജോലിയാണ് ഉള്ളത്. അവിടെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ഫ്രണ്ട് ഗാർഡ് ശരിയാക്കുക എന്നുള്ളതാണ് എൻ്റെ. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ എന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വന്ന എല്ലാ ഡ്യൂട്ടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നെ സേഫായിട്ട് തന്നെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നീട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്? എല്ലാരും ആകാംക്ഷയോടെ അറിയാത്ത കാര്യം കൂടിയാണ്. ഇല്ലില്ല, അദ്ദേഹത്തിന് വേറെ ഫിസിക്കലായിട്ടുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് മാനസികമായ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നു, അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല. അത് വെരിഫൈ ചെയ്യുന്ന ശേഷം പറയാൻ പറ്റും. എന്തായാലും നമ്മളെ അദ്ദേഹത്തെ അത് കാട്ടാക്കട PSന്റെ പരിധിയിലാണ്. ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി അരുവിക്കരയിൽ നിന്ന് വന്ന എസ്ഐയാണ്. ഈ സംഭവം ജനങ്ങൾ പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഒരു സംഭവം ഉണ്ടായില്ല അവിടെ? മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമം ഉണ്ടാവുക എന്ന് കരുതിയിട്ട്. അതെ അതെ. ശ്യാം എങ്ങനെയാ ഈ പോലീസ് സേനയിലേക്ക് എത്തിപ്പെടുന്നത്? അത് ഓരോ ദൈവനിശ്ചയമല്ലേ, നമ്മൾ എവിടെ എത്തിച്ചേരുമെന്ന്
ഒരാൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ആ ജോലി സത്യസന്ധമായിട്ട് ചെയ്യുക. അവിടെ നമ്മളെ ദേഹമോ ശരീരമോ പൈസയോ അങ്ങനെയൊന്നും നോക്കാതെ അത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം ദൈവം തരും എന്ന് വിശ്വസിക്കുന്നു. അതേത് ജോലിയായാലും ഈ ജോലി കയറിയിട്ട് ആദ്യത്തെ അനുഭവമാണോ ഇങ്ങനത്തെ ഒരു അക്രമം ഉണ്ടാകുന്നു തടയുന്നു ഒരാളുടെ ഒരു ജീവൻ തന്നെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? ആ അത് ഒരേ സമയത്തുള്ള ഇതല്ലേ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒന്ന് കവർ ചെയ്യേണ്ടി വരുന്നതൊക്കെ ആദ്യമായിട്ടാണ്. കാരണം അത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു വേദിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് ഇതാവാം വയലന്റ് ആവാം എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരിക്കണം. അത് എവിടെ ആയാലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജനങ്ങൾ വയലന്റ് ആവും. ഇതിന് അഭ്യന്തര പ്രവാഹങ്ങൾ ഉണ്ടോ ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം? ആദ്യം തന്നെ പറയട്ടെ, എന്റെ മാത്രം ഒരു കഴിവല്ല അത്, എനിക്ക് മാത്രമായിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനേ കഴിയത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും അവിടെയുള്ള ഏറ്റവും താഴെക്കിടയിൽ നിന്ന് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കഴിവുകൊണ്ടാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ മുതിർന്നത്. അതിലൊരു റോൾ മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. അവിടെ എല്ലാ പോലീസുകാർക്കും കഴിവാണ് അത്, എന്റെ മാത്രമായിട്ട് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ശരിയല്ല. ആരെങ്കിലും വിളിച്ച് ഉന്നതസ്ഥരാരും വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ടോ? അതെ, കാട്ടകട DSP സാറും അതുപോലെ തന്നെ മാഡം സാറ്റ സമയത്ത് പറഞ്ഞിരുന്നു എന്ന് പറയുന്നതാണ്, വെൽഡൻ എന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടിരുന്നു. സാറ്റ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, കാരണം ഞാൻ നൈറ്റ് ബാഗ് കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ DSP മാരും അറിയാവുന്ന നമ്മുടെ വരുന്ന എല്ലാ DSP മാരും വിളിച്ച് നല്ലതെന്ന് പറയുകയും എന്റെ CA മാരും എന്റെ മുതിർന്ന SI മാരും പിന്നെ എന്റെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന സഹോദരന്മാരും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നല്ല പ്രവർത്തനമായിരുന്നു പറഞ്ഞു. അതുപോലെ മീഡിയയിൽ നിന്നും ഇനിയും ഒരുപാട് ഇതേ തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. വെൽക്കം.